ആൾക്കാരൊക്കെ കുറച്ചൊക്കെ പിടിച്ചിട്ടുണ്ട്. ആൾക്കാരെ പിടിച്ച് ശീലമുള്ള കടുവകൾ പിടിക്കുന്നു. എല്ലാവർക്കും ട്വൽബി മീനയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വയനാട്ടിലാണ്, വയനാട്ടിലെ മുത്തങ്ങ വന്യജീവി സങ്കേതത്തിലാണ്. ഇവിടുത്തെ കാടും കാഴ്ചകളും സഫാരിയും ഒക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണാനുള്ളത്. നമ്മുടെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നാലാം വളവെന്നൊരു കട്ടനടിച്ച് കയറിയതാണ്. എന്നത്തെയും പോലെ ഇന്നും നമ്മുടെ കൂടെ ഷാഹുലുണ്ട്. ₹160 ഇവിടെ ഒരാൾക്ക് ടിക്കറ്റ്, പ്ലസ് വെഹിക്കിൾ ചാർജ് ₹720 ഏഴ് പേർക്ക്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തു. ഇവരുടെ ഫോറസ്റ്റിൻ്റെ ജീപ്പിൽ മാത്രമേ മേലേക്ക് കയറാൻ പറ്റുള്ളൂ. നമ്മുടെ പ്രൈവറ്റ് വാഹനം കയറണമെങ്കിൽ മോട്ടോർ വാഹന വകുപ്പിൻ്റെ പ്രത്യേക പേപ്പറും കാര്യങ്ങളൊക്കെ വേണം. നമുക്ക് എന്തായാലും കാടിൻ്റെ ഉള്ളിലോട്ട് പോയി നോക്കാം. ഏതൊക്കെ മൃഗങ്ങളെ കാണാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാലും നമുക്ക് കാടിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാം. ഇതെല്ലാം ഇവിടുത്തെ കുങ്കിയാനകളാണ് കേട്ടോ. നാട്ടിലിറങ്ങുന്ന കാട്ടാനകളെ തിരിച്ച് കാട്ടിലേക്ക് തിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ കുങ്കിയാനകളെല്ലാം ഉപയോഗിക്കുന്നത്. രണ്ടുപേരുണ്ട്, ഒരു ചെക്കനും ഒരു പെൺകുട്ടിയും. കാരണം മൂന്ന് കുറച്ച് ജോയിന്റ് ആണ്. നമുക്ക് സമ്മറിലാണ് കൂടുതൽ ഇവിടെ സീസൺ. കാരണം കർണാടകയിലും തമിഴ്നാട്ടിലും വെള്ളം വറ്റുന്നതിനനുസരിച്ചാണ് നമുക്ക് കേരളത്തിലേക്ക് കൂടുതൽ മൃഗങ്ങൾ വരുന്നത്. അല്ലേ, കാണാനുള്ള ചാൻസ് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. നമുക്ക് രണ്ടു ദിവസം മുന്നേ ടൈറിനൊക്കെ കിട്ടിയിരുന്നു, രണ്ടു മൂന്ന് വണ്ടികളെ കണ്ടിട്ടുള്ളൂ. രാവിലെ പോയപ്പോ കുറച്ച് ഗ്യാപ്പ് ഉണ്ട്, നമ്മളാണ് ലാസ്റ്റ് വണ്ടി. കുറച്ച് മെല്ലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോ ചാൻസ് ഉണ്ടാവും. രാവിലെയാണോ വൈകുന്നേരമാണോ കൂടുതൽ? അത് രാവിലെയാണ് ഇങ്ങനെ ടൈഗർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ബസ് ട്രിപ്പ് പോകുമ്പോഴൊക്കെ കൂടുതലും കിട്ടാറുള്ളൂ. കാരണം വണ്ടിയുടെ ഒച്ച കേൾക്കുമ്പോഴത്തേക്ക് അതൊക്കെ പതുങ്ങും. പിന്നെ ആനേൻ്റെ ഒക്കെ കാര്യം പറയാൻ പറ്റില്ല, എപ്പോൾ വേണമെങ്കിലും കിട്ടാം. ഇന്നലെ രാവിലെ പോയപ്പോൾ ആന ബ്ലോക്ക് ആയിരുന്നു കുറച്ച് സമയം. വഴി ബ്ലോക്ക് ആക്കി, വഴി ബ്ലോക്ക് ആക്കിയിട്ടിരുന്നു. ചിലപ്പോൾ മുന്നിൽ നിന്ന് ഓടിക്കും, ചിലപ്പോൾ വേക്കിൽ നിന്ന് ഓടിക്കും. ഈ കാട്ടുപോത്ത് അങ്ങനത്തെ മൃഗങ്ങളൊക്കെ ഉണ്ട്. കാട്ടുപോത്തൊക്കെ ഉണ്ട്. എല്ലാം ഞാൻ പറഞ്ഞു, എല്ലാ സാധനങ്ങളും ഉണ്ട്. ലെപ്പേർഡ്, ടൈഗർ, കരടി, കാട്ടുപോത്ത്, ആന, മാന്. പക്ഷെ രണ്ട് കിലോമീറ്ററോളം പ്ലാന്റേഷനാണ്. പണ്ട് ഗോലിയാറയോടുത്ത് പറഞ്ഞൊരു കോഴിക്കോട് ഒരു മില്ലുണ്ടായിരുന്നു, അവർക്കാണ് ഇത് വെച്ച് പിടിപ്പിച്ചത്. പിന്നെ 95 കഴിഞ്ഞപ്പോഴത്തേക്ക് വെട്ടലൊക്കെ നിർത്തലാക്കി. നമ്മളത് ഇപ്പൊ റിസർവ് ഫോറസ്റ്റ് ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല.
ഇവിടെ തോൽപ്പെട്ടിയിൽ ഒരു ഫോറസ്റ്റ് ഓഫീസറെ കണ്ടുപിടിച്ചെന്നൊക്കെ പണ്ടൊക്കെ കേട്ടിട്ടുണ്ട്. അതൊക്കെ ശരിയായ സംഭവമാണോ? ഫോറസ്റ്റ് ഓഫീസർ അല്ല, അത് പിന്നെ ഇങ്ങനെ കാട്ടി പോയ ആൾക്കാരൊക്കെ കുറച്ചൊക്കെ പിടിച്ചിട്ടുണ്ട്. ഓ, അതായത് ഈ ആൾക്കാരെ പിടിച്ച് ശീലമുള്ള കടുവകൾ പിടിക്കുന്നുണ്ട്. ഓ, അങ്ങനെ ഇവിടെ ഒരുപാട് കടുവകളുണ്ട്. പിന്നെ ഇതുവരെ അങ്ങനെ ഒരു അറ്റംപ്റ്റ് ഉണ്ടായിട്ടില്ല. ഓ, അവിടെ ഒരു കുളമാണ്, അതിലൊക്കെ വെള്ളം കുടിക്കാൻ വരുന്നതാണ്. കാട്ടിനുള്ളിൽ കൂടെ 10 കിലോമീറ്ററും അതിനുശേഷം ഹൈവേയിൽ ഒരു 6 കിലോമീറ്ററാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. രണ്ടായിരത്തി മൂന്നില് മുത്തങ്ങയില് ഭൂസമരം ചെയ്തിരുന്ന ആദിവാസികൾക്ക് നേരെ പോലീസ് നിറയൊഴിക്കുകയും 5 പേര് തൽക്ഷണം മരിക്കുകയുണ്ടായി. ആ ഒരു സ്ഥലത്ത് കൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലം കൂടിയാണിത്. ഈ ഒരു സംഭവം മുത്തങ്ങ സംഭവം എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഒറ്റയാനാണല്ലേ? എന്താ ചെയ്യേണ്ടെന്നൊരു ഐഡിയ കിട്ടില്ല. കാരണം ഈ ട്രെഞ്ചിലുള്ള ഇങ്ങോട്ടേക്ക് പെട്ടെന്ന് ഓടി വരാനും പറ്റൂല. അതെ 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 അതെ. കാട്ടുകോഴി, ഒരു കിടക്കോഴി ഉണ്ട്, പൂവൻകോഴി ഉണ്ട്. കാട്ടുകോഴി രണ്ടു മൂന്നെണ്ണം. ഒരിക്കലും മനുഷ്യനുമായിട്ട് ഇണങ്ങാത്ത ഒരു സാധനമാണ് കാട്ടുകോഴി. ഓഹോ, നമ്മൾ കാട്ടിലേക്ക് നടന്നു വന്നാലുള്ള അവസ്ഥ ഒരൊച്ചപ്പാടും ബഹളമൊന്നും ശബ്ദമായിട്ടിരിക്കല്ലേ. ഇങ്ങനെയാണ് നമ്മൾ നടന്നു പോകുമ്പോൾ അറിയാം, ഇവിടെ ആന എന്തെങ്കിലും കുടിച്ച് തിന്നുന്നുണ്ടെങ്കിൽ ഒച്ച കേൾക്കാം. ഓക്കെ, ആ കാണുന്നത് മാനുകളാണ് കേട്ടോ. ഇവിടെ ഒരുപാട് മാനുകളുണ്ട്.
ബട്ട് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുക മാനുകളായിരിക്കും. ഇന്നലെ ഞങ്ങൾ അങ്ങോട്ടേക്ക് വെറുതെ ഇങ്ങനെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ കാർ കൊടുത്ത് ഇങ്ങനെ പോയിരുന്നു. അപ്പോൾ ഒരു ബൈക്കുകാരൻ ഇങ്ങനെ പോവുക, അയാളുടെ ഒരു കൊമ്പൻ ഓടിച്ചു വരുന്നു ബൈക്കുകാരനെ. ഭാഗ്യം അയാള് ഭാഗ്യം കേട്ടോ തട്ടാത്തത്. ഇവിടെ ആനകളൊരു വലിയ കൂട്ടം തന്നെയുണ്ട്, ഒരുപാട് വലിയ ആനകളും പിന്നെ ഒരു കുഞ്ഞാനയുണ്ട് കേട്ടോ. ആ ആനയുടെ താഴെ നിൽക്കുന്ന ഒരു കുഞ്ഞനാന. കേരള, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ 2500 ചതുരശ്ര കിലോമീറ്ററിലധികം വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ വനമേഖലയാണിത്. ബന്ദിപ്പൂർ നാഷണൽ പാർക്കും മുതുമല നാഷണൽ പാർക്കും എല്ലാം ഈ വനമേഖലയിൽ തന്നെയാണ് ഉള്ളത്. കാട്ടിലൂടെയുള്ള ഈ യാത്ര ഭയങ്കര രസമാണ് കേട്ടോ, കൂടാതെ നല്ല തണുപ്പുണ്ട്. ചെക്ക് പോസ്റ്റിൽ നിന്ന് കുറച്ച് മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ കാട്ടുതേന് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഔട്ട്ലെറ്റ് ഉണ്ട്. എവിടെ നിന്ന് നമുക്ക് മായം ചേർക്കാത്ത കാട്ടുതേൻ വാങ്ങിക്കാൻ പറ്റും കേട്ടോ. നമ്മൾ കാട്ടിലൂടെ പോയപ്പോഴൊന്നും കുരങ്ങന്മാരില്ല, കുരങ്ങന്മാരൊക്കെ റോഡ് സൈഡിലാണ്. നമ്മുടെ യാത്രക്കാരായിട്ടുള്ള ആളുകൾ ഇവിടെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഇവർക്ക് കൊടുത്തുകൊണ്ടാണ് ഇവർ അവരുടെ സ്വാഭാവികമായിട്ടുള്ള ആവാസ വ്യവസ്ഥയിൽ നിന്ന് റോഡിലോട്ട് വന്നിരിക്കുന്നത്. ഒരു കാരണവശാലും യാത്രികരായിട്ടുള്ള നമ്മളെപ്പോലുള്ള ആളുകൾ ഈ കുരങ്ങന്മാർക്കൊന്നും ഭക്ഷണം കൊടുക്കരുത്, അത് അവരുടെ സ്വാഭാവികമായിട്ടുള്ള ഇരതേടെല്ലാം നശിപ്പിക്കും. മുത്തങ്ങയിലെ കാടും കാഴ്ചകളും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൾ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു കിഡിലൻ ട്രാവൽ ഡെസ്റ്റിനേഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം 12B മീഡിയ.